തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ആറ് കഷ്ടങ്ങളിൽ നിന്നെ വിടുവിക്കുകയും ഏഴാമത്തെ തിന്മ നിന്നെ തൊടുകയും ചെയ്യാൻ അനുവദിക്കാത്ത കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം സ്പോൺസർ ചെയ്തുകൊണ്ടാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് നാം ദൈവവചനം കേൾക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമ്മൾ ആ സ്പോൺസർ ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം തരും. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളൊന്നിച്ച് അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്തു വരികയാണ് കർത്താവേ. ആമി ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആമി മുന്നോട്ട് വന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം നീട്ടി ദൈവം അവരുടെ വിഷയത്തെ തൊട്ട് വിടുവിക്കണമേ. ഇന്ന് വചനം കേൾക്കുവാൻ ടി വിയുടെ മുമ്പിലായിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ദൈവം അവരെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം, വചനത്തിലേക്ക് പ്രവേശിക്കാം. പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം കർത്താവായ യഹോവേ നീ എനിക്ക് എന്തോ തരും. അപ്പൊ നല്ല ക്ലോസ് ആണെങ്കിലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ, നീ എനിക്ക് എന്തോ തരും. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ. എന്റെ അവകാശി ദമ്മേശക്കുകാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. എന്റെ അവകാശി എലിയാസർ ആവുമല്ലോ. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശി ആകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശി ആകുകയില്ല. ദൈവം പറഞ്ഞു, അവൻ നിന്റെ അവകാശി ആകത്തില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. കണ്ടോ, ഹല്ലേലൂയ. അബ്രഹാമേ, നിന്റെ ചിന്ത മാറ്റണം. നീ പ്രതീക്ഷിച്ച പോലെ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നേ. നീ പറയുന്ന ഇപ്പോഴത്തെ സാഹചര്യമാ, നിന്റെ അവകാശി അവനാകത്തില്ല. അമ്മ, ഞാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുക. ചിലരോട് ആത്മാവി വിളിച്ചു പറയാം, നീ വിചാരിച്ച പോലെ അല്ല കാര്യം. ചില കാര്യങ്ങൾ തിരിയാൻ പോവാണ്. കർത്താവിനോട് അബ്രഹാം അഭിമുഖമായി സംസാരിക്കുക. സംസാരിക്കുമ്പോൾ കേട്ടണം, ഹല്ലേലൂയ. സ്തോത്രം. ആ 15:1 ഒരിക്കൽ കൊണ്ട് വായിച്ചു, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാവും. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ നീ എനിക്ക് എന്തു തരും. മതി, ഒരു മിനിറ്റ് ശ്രദ്ധിക്കേ. അബ്രഹാം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിന്റെ പരിചയും അതിമഹത്തായ അവരുടെ കർത്താവ് പറഞ്ഞു. അത് അബ്രഹാം പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ നീ എനിക്ക് എന്നാ തരും. വേടക്കിടയ്ക്ക് നല്ല ആരാധന വെളിപ്പെടുമ്പം എന്നാ തരും എന്നൊക്കെ ചോദിക്കുന്ന നല്ലതാ. ശിഷ്യന്മാരൊരിക്കൽ പടവും വലയും വിട്ടേച്ചിറങ്ങിയ ചവരി വെച്ച്, കർത്താവ് നീ എനിക്ക് എന്ത് തരും, ഞങ്ങൾ പടവും വലയും വിട്ടേച്ചിറങ്ങിയ എന്നാ തരും. ഒരാമയും പറയണം. ഞാനിവിടെ നിന്നുകൊണ്ട് എനിക്കൊരു സന്ദേശം നിങ്ങളോട് പറയാനുള്ളത്, കർത്താവുമായിട്ട് അങ്ങനൊരു ബന്ധത്തിലാണ് നിങ്ങളെങ്കിൽ ധൈര്യമായി കർത്താവിൻ്റെ അടുക്കിലോട്ട് ഓടി വരാം. ഇതൊരു കാര്യസാധ്യ പ്രാർത്ഥനയല്ല, ഇത് ദൈവവുമായിട്ടൊരു വലിയ അഭേദ്യ ബന്ധമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ആരുമായിട്ടും നിനക്ക് ബന്ധമില്ലെങ്കിലും ദൈവവുമായിട്ട് ബന്ധമാണ്. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. പ്രവചനത്തിനൊരു ഭാഗ്യമുണ്ട്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതൊരു ഉറപ്പാണ്. ഒന്ന് കൈകൊടുത്ത് ചോദിച്ചേ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ചോദിച്ചേ. ഉറപ്പുണ്ടോ? ഞാൻ ഉറപ്പ് തരാം, ചിലരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോവുക. താമസിയാതെ അതിൻ്റെ മറുപടി യേശു തരാൻ പോവുകയാ.
നിന്റെ കൂടാരത്തിനകം ദൈവത്തിൻ്റെ മറുപടികൾ കൊണ്ട് നിറയത്തക്കവണ്ണം നിന്റെ പ്രാർത്ഥന യേശു കേൾക്കട്ടെ. നിന്റെ കണ്ണുനീര് ദൈവം കാണട്ടെ. നിന്റെ സങ്കടത്തിൽ നിന്ന് നിന്നെ ദൈവം വിടുവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമും ദൈവവും കൂടെയുള്ള സംഭാഷണമാണ്. ഞാൻ നിങ്ങളോട് പറയാം, അബ്രഹാമിനെ ബൈബിളിൽ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായി? അബ്രഹാമിൻ്റെ ഉള്ളറിയാൻ വേണ്ടി ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്ന രംഗമുണ്ട്. നിന്റെ ഏകജാതനായ മകനെ മോറിയമ്മലെ കൊണ്ട് യാഗം കഴിക്കണം. പക്ഷെ കഴിക്കാൻ അബ്രഹാം ഇറങ്ങുന്നതിന് മുമ്പ് യാഗത്തിനുള്ള ആട്ടും കുട്ടിയെ ദൈവം അവിടെ ഒരുക്കിയിട്ടേക്കുക. അപ്പം ഞാൻ വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗം നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് പഠിക്കണം. ദൈവത്തിൻ്റെ, നിങ്ങൾ സങ്കടപ്പെടുന്ന വിഷയത്തിൽ ഇനിയും സങ്കടപ്പെടരുത്. ആ സങ്കടപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവം കരുതി വച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചുമ്മാ ചോദിക്കട്ടെ, അബ്രഹാം സാറായോട് പറയാതെ ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയുടെ നിറുകയിലേക്ക് നടന്ന് കയറിയെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലില്ലയോ? ഇല്ലയോ പ്രിയരെ? ഇല്ലയോ? ഉറപ്പായിട്ടുണ്ട്. ദൈവം വേണ്ടുന്നേരം, അബ്രഹാമെ നീ വിങ്ങിപ്പൊട്ടണ്ട, നീ ചിന്തിച്ച പോലല്ല കാര്യം. എനിക്കിതാ ഇന്ന് പറയാനുള്ള ദൂത്, നീ മനസ്സ് ചിന്തിച്ച പോലല്ല നിന്റെ കാര്യം. പ്രാർത്ഥിക്കാൻ തുടങ്ങ്, ചോദിക്കാൻ തുടങ്ങ്. അവ യേശുവിനോട് ചോദിക്കാൻ തുടങ്ങ്. നീ ചിന്തിച്ച പോലല്ല കാര്യങ്ങൾ, സകലതും തിരിയാൻ പോവാണ്. ഓ ഹല്ലേലൂയ. എനിക്ക് പരിശുദ്ധാത്മാവ് പറയാനുള്ളൊരു സന്ദേശം, നീ മനസ്സ് ചിന്തിച്ചു വെച്ചേക്കുന്ന കാര്യം ഓർത്താ നീ സങ്കടപ്പെടുന്നേ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മളായിട്ടൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഒരാമീൻ പറഞ്ഞാട്ട്, എല്ലാം ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കണം. ആരൊക്കെ എതിരി നിന്നാലും അതിനകത്തൂടെ ദൈവപ്രവൃത്തിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാം മോറിയ മലയിലേക്ക് കയറുന്നതിന് മുമ്പ് ബാല്യക്കാരെ കഴുതേൻ താഴെ നിർത്തി. എന്താ അബ്രഹാമിൻ്റെ തീരുമാനമുണ്ട്? ഈ യാഗത്തിന് ബാല്യക്കാർ തടസ്സം നിൽക്കരുത്. ദൈവം ഇവൻ്റെ തീരുമാനത്തിൽ ഇവൻ മകനെയും പിടിച്ചുകൊണ്ട് മല കയറുമ്പോൾ മേളിയിരിക്കുന്ന ദൈവം പറഞ്ഞു, അബ്രഹാമെ പേടിക്കണ്ട, എൻ്റെ കരുതല മലമുകളിലുണ്ട്. ചെല്ലോട് ദൈവാത്മാ പറയാം, നീ ചില കാര്യത്തിന് ടെൻഷൻ എടുക്കണ്ട, നീ വിചാരിച്ച പോലെ നടക്കത്തില്ല, കാര്യങ്ങൾ തിരിയാൻ പോവാണ്. നിന്റെ കൂടാരത്തിനകത്ത് തുള്ളിച്ചാടുന്ന മറുപടിയെ തരാൻ യേശുവിന്റെ നാമത്തില്. എനിക്ക് കർത്താവിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുക, അല്പം കാലതാമസം വന്നാലും നീ പേടിക്കരുത്. നിന്നോട് പറഞ്ഞ വാക്കിന് മാറ്റം വരത്തില്ല. ദൈവം അബ്രഹാമിന് ഉറപ്പ് കൊടുക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ അവകാശി ആകത്തില്ല. ആര്? എലയാസർ എന്ത് ചെയ്തില്ല? പിന്നെ അവൻ നിന്റെ അവകാശിയാകുകയില്ല. ആകത്തില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. ഒരാമീൻ പറയണം. അബ്രഹാമെ ചരിത്രം മാറാൻ പോവാ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ അവകാശിയാകും. ഓറി, എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരു ബോധ്യം തരിക, ചില കാലപ്പഴക്കം ചെന്ന വിഷയത്തിൽ വേഗത്തിലൊരു നീക്കുമൊക്കെ ഉണ്ടാകാൻ പോവാ. ഓറി, ചില കാലപ്പഴക്കം ചെന്ന വിഷയത്തിൽ മറുപടി കിട്ടത്തില്ലെന്ന് വിചാരിച്ച വിഷയത്തിൽ ഇനി അതിൽ ചലിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിൽ ഇന്ന് പകൽ എൻ്റെ ദൈവം ചലിപ്പിക്കാൻ പോവാ. രണ്ട് ശബ്ദങ്ങളാ. ഒന്ന് അബ്രഹാം പറയുന്ന ശബ്ദം, നടക്കത്തില്ല, നടക്കത്തില്ല. രണ്ട്, ദൈവം പറയുന്ന ശബ്ദം, നടത്തും, നടത്തും, നടത്തും. ഒരാമീൻ പറഞ്ഞാട്ട്. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നൊരു സന്ദേശം, നടക്കത്തില്ല, നടക്കത്തില്ലെന്ന് ആയിരം വട്ടം നിന്റെ മനസ്സിൽ മന്ത്രിച്ചാലും അതിനെ തകർക്കാൻ ഒരു ശബ്ദം മതി, നടക്കും. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ. ഈ ദൈവവചന സവിസ്തരം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, കർത്താവ് ചെയ്യാൻ പോകുന്ന എന്താന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഒരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം പ്രിയരെ, ദൈവം നിന്റെ ലൈഫിൽ ചെയ്യാൻ പോകുന്നത് അമി പലർക്കും അറിയത്തില്ല.
പക്ഷെ നീ വിശ്വസിച്ചോ, നിനക്കൊരു ദോഷം വരാൻ ദൈവം സമ്മതിച്ചതില്ല. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 15-ാം അധ്യായത്തിൽ വായിച്ച് നിർത്തിയടെ ഒന്ന് വായിക്കാം വായിക്കാം വായിക്കാം. അതിനപ്പുറം കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശക്കുകാരനായ ഈ എലയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ തന്നെ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകുകയില്ല, അവൻ നിന്റെ അവകാശിയാകത്തില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകൂ എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദൈവ അരുളപ്പാട് പറഞ്ഞ് ഉറപ്പിക്കുക, നീ പറഞ്ഞ പോലല്ല കാര്യം, നീ ചിന്തിച്ച പോലല്ല കാര്യം, നീ സങ്കടപ്പെടുന്ന പോലല്ല കാര്യം. നീ പ്രതീക്ഷിക്കാത്ത ലെവലുകളിൽ വിടുതൽ നിനക്ക് തരാൻ പോവാ. അടുത്ത കേട്ടോണം, അതിന്റെ അടുത്ത വാക്യം കേട്ടോണം. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. പിന്നെ നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് യഹോവേ അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കാക്കി. മതി. ദൈവം അവനെ വിളിച്ച് പുറത്തു കൊണ്ടു ഞാൻ ആകാശത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞ, നക്ഷത്രത്തെ എണ്ണാമെങ്കിലാണ് ഇതുപോലെ സന്തതിയെ തരാം. ഒരാമീൻ വരുന്നില്ല. ഞാൻ എനിക്കിവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളൊരു സന്ദേശം, കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങ്. അവൻ എണ്ണമില്ലാത്ത മറുപടി തരാൻ ദൈവം വിശ്വസ്തനാ. ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാ പറയാ, എണ്ണിയ തീരാത്ത ചില അനുഗ്രഹങ്ങൾ ദൈവം നിന്റെ കുടുംബത്തിൽ തരട്ടെ, ദൈവം നിന്റെ സന്തതികൾക്ക് തരട്ടെ. അപ്പോൾ നമ്മൾ ധ്യാനിച്ചു വന്ന വിഷയം, കർത്താവിനോട് ചോദിക്കണമെങ്കിൽ കർത്താവുമായിട്ട് നമുക്ക് എന്തോ ഉണ്ടാകണം, ഒരു ബന്ധം ഉണ്ടാകണം, ഒരു ബന്ധം ഉണ്ടാകണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം പ്രിയരെ, ആ ബന്ധം മുറിയാൻ അനുവദിക്കരുത്. കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം കർത്താവ് തരും. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. കർത്താവുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാം ഈ ശലോമോൻ ഒരിക്കൽ, ഹല്ലേലൂയ, ഒരു നമുക്ക് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമ്ര യാഗപീഠത്തിലേക്ക് ചെന്ന് അതിന്മേൽ 1000 ഹോമയാഗം കഴിച്ചു. എത്ര ഹോമയാഗവ? 1000 ഹോമയാഗം. എത്ര ഹോമയാഗവ? 1000 സ്തോത്രം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിന് എന്നെ ആവുത്തപ്പെടുത്തുന്ന ശലോമോൻ 1000 ഹോമയാഗം അങ്ങോട്ട് അർപ്പിച്ചു. അന്ന് രാത്രി ദൈവ ശലോമോന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ നിനക്ക് എന്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് അരുളി ചെയ്തു. അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിനക്ക് എന്തു തരണം, ചോദിച്ചോളാൻ പറഞ്ഞു. നമ്മൾ വല്ലതും ആണ് എന്നൊക്കെ ചോദിച്ചാൽ കേട്ടോണം. സ്തോത്രം. ശലോമോൻ ചോദിച്ചാൽ കേട്ടോണം. അന്ന് രാത്രി ദൈവ ശലോമോന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ നിനക്ക് എന്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് അരുളി ചെയ്തു. ശലോമോൻ ദൈവത്തോട് പറഞ്ഞത്, എന്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. ആകയാൽ യഹോവയായ ദൈവമേ, എന്റെ അപ്പനായ ദാവീദിനുള്ള നിന്റെ വാഗ്ദത്തം നിവൃത്തിയായി വരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായിരിക്കുന്ന ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ, അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഒരേ ഒരു കാര്യം, എനിക്ക് ജ്ഞാനവും തരണം, വിവേകവും തരണം. അടുത്തോടെ വായിച്ചോ. അതിന് ദൈവ ശലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കുകയാലും ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകം ചോദിച്ചിരിക്കുകയാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരുമെന്ന് അരുളി ചെയ്തു. കണ്ടോ, ചോദിച്ചതും കൊടുത്തു, ചിന്തിക്കാത്തതും കൊടുത്തു. നീ ചോദിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ നീ ചോദിക്കുന്നതും തരും, ചോദിക്കാത്തതും തരും. അവൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനവും വിവേകവും ഒരു ഹൃദയം മതി. അവൻ പറഞ്ഞു, ആ ചോദിക്കാത്ത എന്തുകൂടെ കൊടുത്തു? ഒന്നുകൂടെ വായിച്ചേ. സമ്പത്തും. അതിന് ദൈവ ശലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കുകയാലും ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ
ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകം ചോദിച്ചിരിക്കുകയാൽ ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. പന്ത്രണ്ടാം വാക്യം ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിക്കാത്തതും നിനക്ക് മുമ്പിരുന്ന ഒരു രാജാക്കന്മാർക്കും ലഭിക്കാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ഇനി നിന്റെ ശേഷം ഇതുവരെ ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും സമ്പത്തും സമ്പത്തും മാനവും മാനവും ഞാൻ നിനക്ക് തരുമെന്ന് അരുളിച്ചെയ്തു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ എന്നോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു സന്ദേശം, നീ ചോദിച്ചതിനേക്കാൾ അധികം നിനക്ക് തരാൻ പോവാതെയോ. നിങ്ങൾ റെഡിയാണോ ചിലത് സ്വീകരിക്കാൻ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ടെന്ന് ജാതികളുടെ നടുവിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഈ ഒരിക്കൽ എസ്തേർ രാജ്ഞി രാജസന്നിധി ചെന്നപ്പോളേ രാജാവ് ചോദിച്ചു, എസ്തേർ രാജ്ഞിയെ നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൻ്റെ പകുതിയോളമായാലും തരാം. പവിള് ചിരിച്ചോണ്ട് പറഞ്ഞു, രാജ്യമൊന്നും വേണ്ട, ഞാനൊരു വിരുന്ന് നടത്തുന്നതിന് അങ്ങയും വരണം ഹാമാനും വരണം. സ്തോത്രം. ഹാമാന് ഭയങ്കര സന്തോഷം, എന്നെ രാജ്ഞി വിരുന്നിന് വിളിച്ചു. സൂക്ഷിച്ചോ മോനെ, നിന്നെ കുരുക്കാനാ വിരുന്ന്. സ്തോത്രം. ആദ്യത്തെ വിരുന്നിന് എന്നപ്പം നല്ല വീഞ്ഞുകൂട്ടി വിഭവം കൂടെ വിരുന്ന് നടന്നപ്പം ഈ വീഞ്ഞ് കഴിച്ചോണ്ടിരിക്കുമ്പോ രാജാവ് ചോദിച്ചു, എസ്സ രാജ്ഞി എന്നിന്റെ ആഗ്രഹം എന്താ? പറഞ്ഞു, അടുത്തൊരു വിരുന്ന് നടത്തുന്നുണ്ട്, അതിനും അങ്ങയും വരണം ഹാമാനും വരണം. ഹാമാൻ ഓർത്ത്, നിത്യം ഇങ്ങനെ വിരുന്ന്, ആ വിരുന്നാ ഓർത്തു. രണ്ടാമത്തെ വിരുന്നിന് എന്നപ്പോ വിരുന്നിനടയ്ക്ക് രാജാവ് ചോദിച്ചു, എസ്തേർ രാജ്ഞിയേ നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിന്റെ പകുതിയോളം. ഇനി എസ്തേർ അവിടെ ഇരിക്കാനൊരു കാരണമുണ്ട്. സ്തോത്രം. വസ്തിയായി ഇരുന്നോണ്ടിരുന്നേ. സ്തോത്രം. അപ്പം രാജാവ് മറ്റുള്ള രാജാക്കന്മാരെ കൂടെ വിളിച്ചു വരുത്തി ഒരു വിരുന്ന് നടത്തിയപ്പം അവർക്ക് തോന്നി വസ്തിയുടെ സൗന്ദര്യം കാണാൻ വസ്തി ഒന്ന് ഉടുത്തൊരുങ്ങി ഇറങ്ങാൻ പറഞ്ഞു. അപ്പം വസ്തിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വസ്തി ഒരുങ്ങി വന്നില്ല. ഇപ്പം സൗകര്യമില്ലെന്ന് പറഞ്ഞിപ്പോൾ ഇങ്ങോട്ട് നോക്കണേ. രാജാവിൻ്റെ കൂടെ ഇരുന്ന് രാജാവിനെ അപ്പളെ തള്ളി ആ സ്ഥാനത്ത് എസ്തേർ കയറി. ഒരാമിയും വരുന്നില്ല. ഞാനെന്നൊരു കാര്യം നിന്നോട് പറയാം, നിനക്ക് അനുവദിക്കപ്പെട്ടതിൽ ആരിരുന്നാലും അതിനെ അതിൽ നിന്ന് ഇറക്കി നിന്നെ ഇരുത്താൻ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് നിയോഗം തരിക, ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്റെ ഇരിപ്പിടമൊക്കെ ഒന്ന് മാറാൻ പോവാ. ഈ ദിവസം പ്രാർത്ഥിച്ചോ, നിന്റെ ഇരിപ്പിടം മാറാൻ പോവാ. യെസ്, അർഹിക്കാത്ത ഇരിപ്പിടത്തിൽ നിന്നെ കൊണ്ടിരുത്താൻ എന്റെ ദൈവം വിശ്വസ്തനാ. ആടിനെ തീറ്റി വെച്ച് കൂടെ കൂടെ ദാവീദ് വീട്ടിൽ വരുമ്പളേ കിച്ചൻ്റെ അകത്തിരുന്ന് ആ പുള്ളിക്കാരൻ കഴിക്കുന്നേ. ചേട്ടന്മാരല്ലേ, പട്ടാളത്തിലായോണ്ടേ പുള്ളിക്ക് വലിയ വിലയൊന്നുമില്ല. ഇപ്പൊ കിച്ചൻ്റെ അകത്ത് ഇരുന്നായി കഴിക്കുന്നേ. ഒരു ദിവസം കിച്ചൻ്റെ അകത്ത് ഇരുന്നപ്പോ അമ്മയോട് പറഞ്ഞു, കഴിക്കുമ്പം പറഞ്ഞു, എൻ്റെ ഇരിപ്പിടം മാറാൻ പോവാ. ആ മാറുമെന്ന് പറഞ്ഞു. അല്പതാലും കഴിഞ്ഞപ്പോ രാജസിംഹാസനത്തിലേക്ക് ആ ഇരിപ്പിടം അങ്ങ് മാറി. ഒരാമീം വരുന്നില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം, നിന്നെ ചിലടത്ത് എത്തിക്കാൻ ദൈവത്തിന് മിനിറ്റുകൾ മതി. നിനക്ക് വഴി തുറക്കാൻ ദൈവത്തിന് ആമി ദിവസങ്ങൾ മതി. ആരോടൊക്കെയോ കർത്താവിൻ്റെ ആത്മാവ് പറയുക, നീ പ്രാർത്ഥിച്ചോ വിശ്വസിക്കാൻ പറ്റാത്ത ഇരിപ്പിടം. ഈ സ്തോത്രം. ഫിലിപ്പോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ഫിലിപ്പോസ് എന്നപ്പോൾ അവിടെ ക്രൂസൈഡ് ഒന്നുമല്ല. സ്തോത്രം. എത്യോപ്യ രാജ്യത്തിലെ ധനകാര്യമന്ത്രി വരിക അതിലെ കൂടെ. സ്തോത്രം. ഫിലിപ്പോസ് ദൈവനിയോഗത്തിൽ നിൽക്കുക. ഫിലിപ്പോസ് പറഞ്ഞു, തേരിൻ്റെ കൂടെ നടക്കാൻ ദൈവാത്മാവ് പറഞ്ഞു. നടന്നപ്പോൾ ഈ തേരയിരുന്ന് ഇങ്ങനെ യെശയ്യാപ്രവചനം വായിച്ചുകൊണ്ടിരിക്കുക. അറക്കാം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ കൊണ്ട് രോമം കണ്ടു മിണ്ടാൻ നിൽക്കുന്ന. അപ്പോൾ ഈ പുള്ളിയോട് ദൈവം പറഞ്ഞു, മെനോട് മിണ്ടാൻ പറഞ്ഞു. അപ്പോൾ കയറി മിണ്ടി. നീ വായിക്കുന്നവല്ലോ. അപ്പോൾ പറഞ്ഞ് പൊരുളി തിരിക്കാൻ ആളില്ലെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. ആണ്ടോ കണ്ടോ, വീട്ടിൽ കിടന്നുറങ്ങിയവന് പുതിയ ഇരിപ്പിടം രാജാവിൻ്റെ തേരയിൽ.
ഇങ്ങോട്ട് സഹകരിക്കണം, ഇങ്ങോട്ട് സഹകരിക്കണം. നിനക്ക് ഇരിപ്പിട ഒരുക്കാൻ ദൈവം വിശ്വസ്തനാ. കാമി, നീ കണ്ടിട്ടില്ലാത്ത സ്ഥലത്ത്, കേട്ടിട്ടില്ലാത്ത സ്ഥലത്ത്, ഗോത്രക്കാരുടെയും ഭാഷക്കാരുടെയും നടുവിൽ നിനക്ക് വിശേഷമായ ഇരിപ്പിട ഒരുക്കി നിന്റെ നിന്ന മാറ്റിത്തരാൻ ദൈവം വിശ്വസ്തനാ. എനിക്കെന്തോ ഈ മെസ്സേജ് പറയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം തരിക, എന്തൊക്കെയോ ഒരുക്കപ്പെടാൻ പോവാ. ഒന്ന് കൈ കൊടുത്ത് പറ, എന്തൊക്കെയോ ഒരുക്കപ്പെടാൻ പോവാന്ന് പറഞ്ഞു. കർത്താവ് എന്തൊക്കെയോ നിനക്ക് ഒരുക്കി തരാൻ പോകുകയാ. ഓട്ടെ, ഞാൻ അതൊക്കെ അങ്ങ് വിടുക, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ആ ഭാഗത്ത് അങ്ങ് നിന്നാൽ പറ്റത്തില്ല. അപ്പം സ്തോത്രം, രണ്ടാമത്തെ വിരുന്നിന് വന്നപ്പം സ്തോത്രം പറഞ്ഞു, എസ്തേർ രാജ്ഞി ആഗ്രഹം എന്തുവാ, രാജ്യത്തിൻ്റെ പാതിയോളം ആയാലും ആ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അർണാൻ പറഞ്ഞു, എനിക്ക് രാജ്യത്തിൻ്റെ ബോധ്യമൊന്നും വേണ്ട, എൻ്റെ വംശത്തെ തകർക്കാൻ ഒരാൾ ഇറങ്ങി തിരിച്ചേക്കുക. അതാരാന്ന് ചോദിച്ചവൻ പറഞ്ഞു, ദേണ്ടി ദുഷ്ടനായ ഹാമാനാന്ന് പറഞ്ഞു. രാജാവ് ഈ കൂടെ നിൽക്കുന്ന എല്ലാ വിരുന്നിനും കൂടെ നിൽക്കുന്ന പുള്ളിയെ ഇവൻ ഇത്രയും ദുഷ്ടത്തരം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. രാജാവ് നേരെ ഉദ്യാനത്തിലോട്ട് പോയി. ഉദ്യാനത്തിൽ പോയപ്പം അവിടെ എഴുതിയേക്കുന്ന ഭാഗം, ഈ ഹാമാന് മനസ്സിലായി എന്തോ അനർത്ഥം രാജാവ് നിരൂപിച്ചിട്ടുണ്ട്. ഇത് രക്ഷപ്പെടാൻ വേണ്ടി ബെഡ്റൂമിലോട്ട് കയറിയ എസ്തേറിൻ്റെ കാലേ പിടിക്കാൻ വേണ്ടി കട്ടിലെ വീണതാണ്. രാജാവ് തിരിച്ചു വരുന്ന വഴി നോക്കിയപ്പോൾ ആ കട്ടിലേലും ഇവൻ കിടക്കുന്നു. സ്തോത്രം, ഞാൻ നിങ്ങളോടൊരു വലിയ മർമ്മം കൂടെ പറയാം. സ്തോത്രം, പ്രാർത്ഥിക്കുന്നവനെ നേരെ കുരുക്കൊപ്പിച്ച എല്ലാ വഴിക്കൂടെയും കുരുക്കങ്ങ് വന്നു കയറും. ഊരിയെടുക്കാൻ പറ്റാത്ത കുരു. ചിലതൊക്കെ ദൈവം കാണുന്നില്ലെന്ന് ചിന്തിക്കരുത്. കർത്താവ് ചില കാര്യത്തിൽ സൈലന്റാ, പക്ഷെ നിന്നെ കുരുക്കാൻ വന്ന ആ കുരുക്ക് പലർക്കും കുരുക്കായി മാറുക. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് തരുന്ന ബോധ്യം, ഹല്ലേലൂയ, ചോദിക്കാൻ തയ്യാറാക, തരാൻ കർത്താവ് റെഡിയാ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും ചോദിച്ചോ. ആ ജീസസ്, ജീസസ്, പക്ഷേ കാലുകൊണ്ട് നടക്കാൻ പറ്റുകയില്ല, ആ സ്റ്റെപ്പ് കയറാൻ പറ്റുകയില്ല. എത്ര വർഷമായി? ആ ഇവിടോട്ട് വന്നാട്ട്. ബ്ലഡ് ഓഫ് ജീസസ്. ഇവിടെ ഈ കാലിൻ്റെ ബാലൻസ് പോയിരിക്കുക. യേശു തൊട്ടാൽ ഈ ബാലൻസ് സൗഖ്യമാവും. ജീസസ്, രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച. ആ കാലുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റാത്തേ? ആ ഇരുന്നു. എഴുന്നേറ്റ് ഇരുന്നു. എഴുന്നേറ്റോ, വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? സ്റ്റേജിൽ കയറി വാ. എവിടുന്നാ വരുന്നത്? പുന്നവേലി. കാലെത്ര നാള് മുമ്പ് ആക്സിഡന്റ് ആയ? 8 വർഷമായി. 8 വർഷത്തിൽ പിന്നെ ഇരുന്നിട്ടില്ല. കുത്തിയിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇരുന്നോ? ഇരുന്നു. 8 വർഷം മരുന്ന് വരട്ടിയിട്ടും കുഴമ്പ് വരട്ടിയിട്ടും ആവശ്യത്തിൽ പോയിട്ടും ഒക്കാത്തത് ഇപ്പൊ ഒത്തോ? ഒത്തോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇരുന്നപ്പോ? ഇല്ല. എന്താ സംഭവിച്ചേ? ദൈവം സൗഖ്യം കണ്ടോ? ഒരു ആക്സിഡന്റിൽ 8 വർഷം മുമ്പ് തന്റെ കാല് മടക്കാൻ വയ്യാത്തൊരു അസ്വസ്ഥതയുണ്ടായി എന്ന ദൈവം അത് തൊട്ടുപിടിപ്പിക്കുക. നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തോന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന കടബാധ്യതകൾ, രോഗശക്തികൾ, രോഗാത്മാവ്, രോഗബന്ധനം, രോഗത്തിൻ്റെ വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടു പോകട്ടെ. അവർ നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. ഉയരത്തിലെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം. ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത സ്വർഗീയ അനുഗ്രഹങ്ങളും സ്വർഗീയ നന്മകളും അവരുടെ മേൽ വരട്ടെന്ന്
ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടണം, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം, അഭിഷേകം കൊണ്ട് പൊതിയണം. കർത്താവെ, ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് അവരെ തൊട്ട വിടുവിക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയും അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഈ വചനത്തിൽ പങ്കാളിയാകാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുക. ഹല്ലേലൂയ. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ദശാംശങ്ങൾ, സ്തോത്ര കാഴ്ചകൾ, നിങ്ങളുടെ സ്തോത്രം കോൺട്രിബ്യൂഷനുകൾ അമ്മി ഞങ്ങളുടെ കൈകളിൽ എത്തിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഞങ്ങളുടെ അഡ്രസ്സിൽ അയക്കുക. എപ്പോഴും പ്രാർത്ഥനയിൽ ജീസസ് വോയ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് യൂട്യൂബിനകത്ത് ജീസസ് വോയ്സ് ടി വി എന്ന് പറയുന്ന ചാനലുണ്ട്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളുടെ ഫേസ്ബുക്ക് വിസിറ്റ് ചെയ്യാം. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.